വെയിലത്തും ഈ പാറന്റെ ഉള്ളിൽ ഇത് കണ്ടോ, പാറ മേൽക്കൂരയാണ്. ഇതിന്റെ ഉള്ളിൽ വന്നിരിക്കുകയാണെങ്കിൽ ഏത് ചൂടത്തും നല്ല തണുപ്പാവും. കാരണം ഇതിന്റെ മുകളിൽ കണ്ടോ പാറയാണ് നമ്മളെ മേൽക്കൂര. അപ്പൊ നല്ല തണുപ്പാണ് ഇവിടെ. ഇപ്പോഴും ഇവിടെ തണുപ്പായിട്ടോ. ഇപ്പോ ഇവിടെ തണുപ്പ്, നല്ല തണുപ്പുണ്ട്. കാരണം ഇപ്പൊ 5 മണിയായി. ഇപ്പൊ മൊത്തത്തിൽ തണുപ്പായി തുടങ്ങി. പക്ഷെ എന്നാലും ഇവിടെ ഒരു നല്ലൊരു പെരുന്തണുപ്പുണ്ട്. ഇതാണ് പാറ, അതിന്റെ ഉള്ളൊന്ന് കാണിച്ചു തരട്ടോ ഞാന്. അപ്പൊ ഇതാണ് പുഴമഞ്ഞൾ ഇട്ടോ. ഇതും തന്നെ ഞങ്ങളൊരു കാലത്ത് ഇത് തന്നെ കത്തിച്ചിരുന്നത്. എങ്ങനെ കത്തിക്കാന്ന് ഞാൻ കാണിച്ചു തരാം. ഇന്ന് ഞങ്ങൾ വന്നിക്കണത് കോട്ടപ്പുഴക്കാണ്. നമ്മളെ കോട്ടപ്പുഴക്ക് വന്നതാണ്. ഇപ്പൊ ഇവിടെ വരക് പുഴമഞ്ഞൾ ഉണ്ടല്ലോ, പുഴമഞ്ഞൾ കാണിച്ചു തരാം. അത് ഞങ്ങൾ കൊത്തി മുറിച്ച് ഉണങ്ങിയിട്ട് കത്തിക്കലുണ്ട് കേട്ടോ. ഇപ്പൊ പുഴയിൽ നല്ലോണം വെള്ളം കുറഞ്ഞിക്കണ്. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ പുഴയ്ക്ക് വരലുള്ളൂ കേട്ടോ. അപ്പൊ ഇന്ന് ഇവിടെ വലിയ പാറകളും അപ്പൊ അലക്കാനും കുളിക്കാനും ഒക്കെ വന്നതാണ് കേട്ടോ ഇങ്ങോട്ട്. അപ്പൊ ഇവിടെ വലിയ പാറകളും പിന്നെ സുഖമായിട്ട് കടക്കാൻ പറ്റുന്നൊക്കെയാണ് പറയുന്നത് കുഞ്ഞാണിയ പാറമ്മേ. പിന്നെ എന്താ പറയാ, അപ്പോ ഇന്ന് കോട്ടപ്പുഴ കാണിച്ചു തന്നൊരു വീഡിയോ ആണ് കേട്ടോ അത്. ഇതിന്റെ മുന്നേ കോട്ടപ്പുഴ കാണിച്ചു തന്നെ. അന്ന് ഞങ്ങൾ ഈ മൂച്ചിമ്മന്ന് ഇത് അവിടെ ഒരു മൂച്ചുണ്ട്, അതിമ്മന്ന് നിറച്ച് മാങ്ങ പറിക്കുന്ന ഒരു വീഡിയോ കാണിച്ച് ഇട്ടിരുന്നു കേട്ടോ. കണ്ണിമാങ്ങ ഇപ്രാവശ്യം മാങ്ങ ഉണ്ടായിട്ടില്ല. വീഡിയോ കാണിക്കാൻ ഇനി വെള്ളം കാണിച്ചു തരാം പുഴയിൽ. ഇവിടെ മുള്ളുണ്ട്, എല്ലോടും മുള്ളാണ്. ഇതാക്കുന്ന പുഴ വെള്ളം കുറവാണ്. അവിടുന്നാണ് ഇങ്ങനെ ഒലിച്ച് മേലെന്ന് വരുന്നത്. മുകളിലൊക്കെ കോട്ടപ്പുഴ. പിന്നെ ഇങ്ങനെ വന്ന് വന്ന് താഴത്തേക്ക് എത്തുമ്പോ എന്താ അവിടെ എന്താ പറയാ, വെള്ളം കുറവാണെങ്കിലും മലയിൽനിന്ന് വരുന്ന വെള്ളം ആയതുകൊണ്ട് നല്ല തണുപ്പാണ് ഇവിടെ. ഇപ്പോഴും അതേ ദൂരത്തുനിന്നൊക്കെ ആൾക്കാർ വരലുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒഴുകി പോണ സ്ഥലമാണ്. പക്ഷെ കുണ്ടുണ്ട് കേട്ടോ അവിടെ. ആനക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കുണ്ടുണ്ട് കേട്ടോ അവിടെ. അവിടെ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ആ കുണ്ടിൽ നീന്താനും മുങ്ങാനും ചാടാനും ഒക്കെ പറ്റും. വലിയ കുണ്ടുണ്ട്. പക്ഷെ ആ ഞാനിവിടെ വലിയൊരു പാറുണ്ട്. ആ പാറൻ്റെ മുകളിൽ നിന്നാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇങ്ങനെ നേരെ താഴത്തേക്ക് പോകുകയാണെങ്കിൽ അവിടെ വലിയ ആരക്കുണ്ടുണ്ട്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ കുറേ കണ്ടിട്ടുണ്ടാവും കോട്ടപ്പുഴേൻ്റെ വീഡിയോ. മഴക്കാലത്ത് വെള്ളം ഉണ്ടാകുമ്പോൾ നല്ല രസമാണ്. ഇപ്പോൾ വെള്ളം കുറഞ്ഞതാണ്. ഇപ്പോൾ നല്ല വേനലായല്ലോ. എന്നാലും വെള്ളം പറ്റൂല, ഈ വെള്ളം എന്നും ഉണ്ടാവും കേട്ടോ. പിന്നെ കുറച്ച് വെള്ളമാണെങ്കിലും നല്ല തണുപ്പാണ് നമ്മളെ കോട്ടപ്പുഴയിലുള്ള വെള്ളത്തിന്. അപ്പോൾ തണുത്ത വെള്ളത്തിൽ കുളിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങോട്ട് പോരി നമ്മളെ നാട്ടിൽ കേട്ടോ. ടി കെ കോളനി ഒളർവട്ടം പൊട്ടിക്കല്ല് എന്ന് പറഞ്ഞാൽ മതി, ഇവിടെ നിങ്ങൾക്ക് വരാൻ പറ്റും. പിന്നെ ഇവിടെയൊക്കെ രാവിലെ വരികയാണെങ്കിൽ നല്ല രസമാണ്, നല്ല തണുപ്പായിരിക്കും. നമുക്ക് കുളിക്കാനും അതുപോലെ ഇതിൽ നടക്കാനൊക്കെ. ഉച്ചക്ക് നല്ല ചൂടാവും കേട്ടോ. പിന്നെ ഒരു 4 മണി കഴിഞ്ഞാൽ നമ്മളെ കോട്ടപ്പുഴയിൽ നല്ല തണുപ്പാവും കുളിക്കാനും. ഇപ്പോൾ കുളിക്കുന്ന ആൾക്കാർ വണ്ടിയിലൊക്കെ തുണികളൊക്കെ കൊണ്ട് ആണ് കോട്ടപ്പുഴയ്ക്ക് വരിക. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളം ഇല്ലാത്തത് കണക്കാക്കണ്ട. ഇങ്ങനെ ഒലിച്ചു പോണ വെള്ളം അങ്ങനെ താഴെ വലിയ വലിയ കുണ്ടുകൾ പല കടവുകളായിട്ടുണ്ട്. അവിടെ പോയാൽ അടിപൊളിയായിട്ട് കുളിക്കാം. ഇവിടുന്ന് കോട്ടപ്പുഴയിൽ നിന്ന് വരുന്ന വെള്ളമാണ് നമ്മളെ വീടിൻ്റെ മുന്നിൽ കൂടെ ആ തോട്ടിൽ കൂടെ വരുന്നത്. ഇപ്പോൾ പിന്നെ വേനലായതുകൊണ്ട് വെള്ളമല്ല. വേനലൊരു 2 മാസം ഇനിയിപ്പോൾ വെള്ളം ഉണ്ടാവില്ല. കാരണം ഇതിപ്പോൾ ഫെബ്രുവരി മാർച്ച് ഏപ്രിലോടുകൂടി പിന്നെ മഴ തുടങ്ങുമല്ലോ. മഴ തുടങ്ങും, ഒരു മഴ 2 മഴ പെയ്താൽ പിന്നെ നമ്മളെ തോട്ടിൽ വെള്ളം വരാൻ തുടങ്ങും. അങ്ങനെയാണ്. പിന്നെ ഞാനിവിടെ ഒരു പാറ കാണിച്ചു തരാം. ഞാൻ നേരത്തെ കാണിച്ചു തന്നു, ഇതാണ് ആ പാറ. വലിയൊരു പാറയാണ് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ മഴയൊക്കെ പെയ്യുമ്പോൾ ഇതിൻ്റെ ചോട്ടിൽ എല്ലാവർക്കും വന്ന് ഇരിക്കാൻ പറ്റും. നല്ല സ്ഥലമുണ്ട് ഇതിൻ്റെ ചോട്ടിൽ. ഇപ്പോൾ കുഞ്ഞാണിയൊക്കെ അതാ പാറിൻ്റെ ചോട്ടിൽ പോയിരിക്കുന്നത്. നല്ല മഴ പെയ്യുമ്പോൾ സ്ഥലമുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ. അതാണ് ഇവിടെ നല്ല സ്ഥലമുണ്ട്. ഞാനിവിടെ ഏറ്റു നിൽക്കുക. അപ്പോ ഇതാണ് പാറ. ഇതെടുത്ത് ഇതാണ് പാറ. ഇതിന്റെ അടിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
Perumaya veita lulu to. Na, dar da, orice ata parangene eti cu tricia da. Ana. Atat al care cu an naile din da deile, pine, uripar al care vreda verilen de, pine vechin da cana ca. Da, da. Vreda adpa cam moti de, da gandile. Pine andangele sa aina ca conda. Apoi da, ana, idori buca pole. Ori guha pol e la stala ne? Cand o? Vellie ori pare e nadu? E lodo vellie vellie pare e nadu? Nalu, fashe, ii ori pare anu 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 எல்லாரும் ஒரு டூர் ஒக்க ஐட்ட இங்க போறோம்ல நம்மள குட்டிக்கல்லி கோட்டப்புறைக்கு அப்ப இதான குட்டி குட்டி குண்டுகள் இதிலே இവിടെ அலக்கட்டோ அலக்கா நமக்கு குளிக்கான ஒக்க பட்டின குண்டுகளானது நல்ல தெளிஞ்ச வெள்ளான இதிலே அலக்கானும் குளிக்கான ஒக்க பட்டும் அப்ப நம்மள மலையனான இந்த வெள்ளம் ஒலிச்சு வருது ஏது வேனல்லானെങ്കിലും கோட்டப்புறையில் இത്ര வெள்ளம் എന്തായാലും ഉണ്ടാവും ട്ടോ இதிலே இரனும் குறையுல പിന്നെ ഇതിലൊക്കെ നല്ല മീനുണ്ട് കാണുന്നില്ല വെള്ളത്തിന്റെ വെള്ളം കളറുണ്ട് കുഞ്ഞു കുഞ്ഞു മീനുകൾ ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല എനിക്ക് വീഡിയോയിൽ കാണുന്നില്ല നിറച്ച് മീൻകുട്ടികൾ പായുന്നുണ്ട് വലുതും ചെറുതൊക്കെ ആയിട്ടുള്ള മീനുകൾ ഇതിൽ പായുന്നുണ്ട് Care nu a trecut mukii cartele verani pe edi ane, fiind ani atimara cand dengi inda cuota porlinde,
ഇന്ന് ഞങ്ങൾ രണ്ടാളും മാത്രമായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെ ഇങ്ങോട്ട് പോരാനുള്ളൂ കേട്ടോ, തൊട്ടടുത്ത് തന്നെയാണ്. മുള്ളുമ്പഴാണ് കേട്ടോ, മുള്ളുള്ളേ ഇത് മുള്ളുമ്പഴാണ്. അപ്പോൾ ഇത് ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ, രണ്ടാഴ്ച മുന്നേ വന്നപ്പോൾ പച്ച മുള്ളുമ്പഴായിരുന്നു. അപ്പോൾ പഴുത്തിട്ട് വരാൻ വിചാരിച്ചപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേനും ഇത് മുള്ളു പഴുത്ത് പോയിട്ടോ ഇതിമല്ല. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും, നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇത് ഒരുപാട് കാട്ടുന്നും പുഴയെന്നൊക്കെ കടിച്ച് തിന്നേനു. നല്ല രസമാണ് ഇത് കഴിക്കാൻ. ഇപ്പോൾ കണ്ടത് കുഞ്ഞാനെയൊക്കെ പറിച്ചതാണ്, ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ഒരു മധുരമുള്ളൊരു ചവർപ്പ് ഒരു രസമൊക്കെ ഉണ്ട് കഴിക്കാൻ. പക്ഷെ നമ്മൾ ഒരു രണ്ടാഴ്ച തന്നെ വഴുകി പോയിട്ടോ, ഒരു ആ ഇടയ്ക്ക് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പഴം നമുക്ക് കുറേ കിട്ടി. അപ്പം ഈ കാട്ടിൽ അധികം മുള്ളുമ്പഴാണ്, അതിലൊക്കെ പോയാൽ കിട്ടും മുള്ളുമ്പഴാണ്. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ടൈം കഴിഞ്ഞു, ഒരാഴ്ച മുന്നെങ്കിലും വന്നാൽ നമുക്ക് കുറച്ചൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ അതാ ഞങ്ങൾ പുഴയിൽ നിന്ന് പോവുകയാണ്. വരകൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു, അലക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോണ വഴിയാണ് കേട്ടത്. ഇപ്പോൾ നല്ല കാടും ഈ വള്ളിക്കുടലിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഞങ്ങൾ ഈ പോണത്. കാണിച്ചു തരാം കേട്ടോ, നിറയെ വള്ളിയും കാടും ഒക്കെയാണ്. ഇടക്കിടക്ക് ഇങ്ങോട്ടൊരു വരലാണേ, എപ്പോഴൊന്നുമില്ല, എപ്പോഴെങ്കിലുമൊക്കെ ഒരു വരലാണ്. ഇപ്പോൾ നേരം 6 മണിയാകാനായി, ബാങ്ക് കൊടുക്കാനായിക്കണ്. ഈ സമയത്ത് തന്നെയാണ് ഞങ്ങൾ പുഴയ്ക്ക് വരികയാണെങ്കിൽ, പുഴയ്ക്ക് കുളിക്കാൻ വരുന്ന ടൈം തന്നെ കേട്ടത്. അപ്പോൾ ഈ സമയത്തൊക്കെ എന്താ പറയുക, ആൾക്കാർക്ക് ഇതിലെ പോകാനൊക്കെ ഭയങ്കര പേടിയാവും. കാരണം അത്രയും കാടാണ് ഇവിടെ. ഞാൻ പിന്നെ കുഞ്ഞാണിയാക്കെ ഉണ്ടായിട്ട് പോരുകയാണ്. കുഞ്ഞാണിയാക്ക് പിന്നെ കാട്ടിൽ കൂടെ പോരാനൊന്നും ഒരു പേടിയില്ല. ഞാൻ പേടിച്ച് പേടിച്ച് ഞാനില്ലയെന്ന് പറയും, കുഞ്ഞാണിയാക്ക എന്നിച്ചില്ലെങ്കിൽ ഞാൻ പോവുകയാണ് അറിയും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാനുണ്ട് പറഞ്ഞുകൊണ്ട് പിന്നാലെ കൂടും. അപ്പോൾ ഞങ്ങൾ അലക്കലൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് കുറേ ഉണ്ട് കേട്ടോ അലക്കാൻ. ഞാൻ നനച്ചുള്ളിയല്ലേ, നോമ്പിൻ്റെ ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റും ഒക്കെ ഉണ്ട്. അതൊക്കെ കുഞ്ഞാണിയാക്ക കൊണ്ടുപോയി, എൻ്റെ അടുത്ത് കുറച്ച് സാധനമുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഈ കാട്ടുകൂടിയാണ് ഇങ്ങനെ പോണത്. പിന്നെ ഇവിടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ, വലിയ കണ്ടോ, വലിയ പാറ. പാറകൾ ഞങ്ങൾ പോണ വഴിയിൽ കാടും. പക്ഷെ പരിചയമില്ലാത്ത ആൾക്കാർക്കൊക്കെ ഇതിലെ വരാൻ പേടിയാവും. നല്ല ദിവസം എൻ്റെ ഫ്രണ്ട് വന്നിരുന്നു, അവൾക്ക് ഭയങ്കര പേടിയാണ് ഈ കാടൊക്കെ കണ്ടിട്ട്. ഇങ്ങളിതിലാണ് വരൽ, ഇവിടെ വല്ല കരടിയോ പുലിയോ ഒന്നും എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിലും അറിയാൻ പറ്റില്ല. എന്നാലും ഒരു ദിവസം ടി കെ കോളനിയിൽ നിന്ന് ഒരാളെ കരടി പിടിച്ചു. എന്നിട്ട് അയാളെ അഡ്മിറ്റൊക്കെ ആയിരുന്നു, അയാൾക്ക് തീരെ സുഖമില്ലാതാവുകയൊക്കെ ചെയ്തു. കൂട്ടുകാരെ, അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇന്ന് നമ്മുടെ കോട്ടപ്പുഴേനെ പരിചയപ്പെട്ടുന്ന ഒരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഞങ്ങളുടെ കോട്ടപ്പുഴ, എത്ര പ്രാവശ്യം വന്ന് കുളിച്ചാലും അലക്കിയാലും വിറകുണ്ടാക്കിയാലും ഒന്നും മതി വരില്ല കേട്ടോ. പണ്ടത്തെ കുട്ടിക്കാലമാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. കുട്ടിക്കാലത്ത് ഞങ്ങൾ ഇന്ന് ഒരു ദിവസം 2 പ്രാവശ്യം കൂടി രാവിലെയും വൈകുന്നേരമൊക്കെ കുളിയിലേക്ക് കുളിക്കാനും അരക്കാനൊക്കെ ആയിട്ട് വന്നിരുന്നു. ഇപ്പം അത് കുറഞ്ഞ് കുറഞ്ഞ് ആഴ്ചയിലൊരു പ്രാവശ്യമായിട്ട്, മാസത്തിലൊരു പ്രാവശ്യമൊക്കെ ആയിട്ട് ചുരുങ്ങി വന്നിരിക്കുകയാണ്. കാരണം വീട്ടിൽ നിന്ന് കുളിക്കാനുള്ള സൗകര്യം, കുളിമുറികൾ, കിണർ, വെള്ളം, പൈപ്പും ഒക്കെ സൗകര്യമായപ്പോൾ കോട്ടപ്പുഴയിലേക്ക് വരലില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഇല്ലെങ്കിൽ ഒരു അവധി ദിവസങ്ങളിൽ ഇങ്ങനെ അലക്കാനും വരക്കുണ്ടാക്കാനും ഒക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭവമാണ് കേട്ടോ. നല്ലൊരു സുഖമാണ്, നല്ലൊരു എനർജിയാണ്. അപ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് കോട്ടപ്പുഴയിലുള്ള കുളിയും അലക്കും വരകുണ്ടാക്കലും എല്ലാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ നാട്ടിലേക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ വരിക, നമ്മൾ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി, നമ്മുടെ നാട്ടിലേക്ക് വരാം. ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ടാണ് കോട്ടപ്പുഴ കാണാൻ ഭംഗിയില്ലാത്തത്. അപ്പോൾ മഴ ഉള്ള ടൈമിലൊക്കെ നല്ല രസമായിരിക്കും കാണാനും ഇവിടെ വന്നിരിക്കാനും എല്ലാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയായിരുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ.